ഇന്നെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിഡിലൻ ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കാട്ടോ. അപ്പോൾ അതാ നമ്മളെ വീട്ടിൽ ഡെയിലി നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയാണ് മുറ്റടിക്കൽ. അപ്പോൾ കുഞ്ഞിന് ഇനി ആരും മുറ്റടിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒരു കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിഡിലൻ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ ഉണ്ടാക്കിയെടുക്കാട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ 7-Up-ൻ്റെ ഒരു 1.5 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ടിതാ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ പപ്പടം കാച്ചിയെടുക്കുന്ന ആ ഒരു കമ്പിയാണ് കേട്ടോ. അപ്പോൾ അത് വിളക്കിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതേപോലെ കുപ്പിയുടെ സെൻറ്റർ ഭാഗത്തിലൂടെ ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ കുറച്ചധികം ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ആ കുപ്പി ഫുള്ളായിട്ട് തന്നെ ഹോൾ ഇട്ട് കൊടുക്കുക. സെൻറ്റർ ഭാഗത്ത് കുറച്ച് ഒഴിച്ചിടണം കേട്ടോ. ആ ഭാഗത്ത് നമുക്ക് വേറൊരു ഹോൾ ഇട്ട് കൊടുക്കാണ്ട് അപ്പോൾ അവിടെ ഞാൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് സൈഡിലും ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു ലൈൻ മാത്രമല്ല കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്, രണ്ട് ലൈനായിട്ട് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ വിളക്ക് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഗ്യാസ് ഓണാക്കി ഇതേപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെൻറ്റർ ഭാഗത്ത് ഇനി ഒരു വലിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അത് ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡ് മാത്രമേ ഉള്ളൂ ഈ ഒരു സെൻറ്റർ ഭാഗത്തുള്ള ഹോൾ ഇട്ടിട്ടുള്ളത്, മറ്റേ സൈഡിൽ നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ഈർക്കിളി ചൂലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വലിയൊരു ചൂലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ദാ ഇനി നമുക്ക് ഇതിൽ ഓരോ ഈർക്കിളി എടുത്തിട്ട് ഈ ഒരു ഹോളിലൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ചില ഹോളിലൂടെ രണ്ട് ഈർക്കിളൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്, ബാക്കിയുള്ളതിലൊക്കെ ഒരു ഈർക്കിളിയെ പറ്റുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഈർക്കിളി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഹോളിലൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ 2-3 ലൈനൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാനിവിടെ ഹോൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹോളിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒരേ ഡയറക്ഷനിൽ നമ്മൾ ഈർക്കിളി ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്നത് ഈ ഒരു കാര്യത്തിൽ മാത്രമാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ച് കൂളായിട്ട് ടൈം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നല്ലൊരു അടിപൊളി റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഈർക്കിളി കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഹോളിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈർക്കിളിയുടെ കട്ടിയുള്ള ഭാഗമാണ് കേട്ടോ ഹോളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അതാവുമ്പോൾ പെട്ടെന്ന് ഇട്ട് കൊടുക്കാനും പൊട്ടിപ്പോവൊന്നും ചെയ്യൂല. അപ്പോൾ ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഈർക്കിളിയും ഫുള്ളായിട്ട് തന്നെ ഈ ഒരു ഹോളിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു കട്ടിയുള്ള ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതൊന്ന് കറക്റ്റായിട്ട് ഒരേ ലെവലായിട്ട് ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ഞാനിതാ എല്ലാം അതൊന്ന് ഒരുമിച്ച് കറക്റ്റാക്കി പിടിച്ചിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈർക്കിളൊക്കെ ഇവിടെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഹോൾ ഇട്ട് കൊടുത്ത സമയത്ത് സെൻറ്റർ ഭാഗത്ത് വലിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഭാഗത്തോട്ട് നമുക്കൊരു മോപ്പിൻ്റെ വടി വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേറെ വല്ല വടിയോ കമ്പിയോ എന്തെങ്കിലും ഒന്ന് എടുക്കുക കേട്ടോ. ഞാനിതാ ഈ ഒരു മോപ്പിൻ്റെ ഈ ഒരു റൗണ്ടിനനുസരിച്ചിട്ടാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ആ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും ആ ഒരു ഹോള് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്താണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് റൗണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് കുറഞ്ഞവിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചൂലിൻ്റെ കട്ടി കുറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം അതേപോലെ തന്നെ ആ മോപ്പിൻ്റെ വടിയും കൂടെ ഒന്ന് കൂട്ടിയിട്ട് ഒന്ന് കെട്ടി കൊടുക്കണം. നല്ല ടൈറ്റായിട്ട് തന്നെ ഒന്ന് കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനൊരു കോട്ടൻ്റെ ഒരു തുണി കൊണ്ട് വെച്ചിട്ടുള്ള ഒരു കയറാണ് എടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക്കിൻ്റെ കയറോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കോട്ടൻ്റെ കയറാകുമ്പോൾ ഒന്നും കൂടി നല്ല ടൈറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈർക്കിളിയിൽ ഇതാ ഈ ഒരു ചൂലിവിടെ നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുക. ഇനി നമുക്കിതാ ഇതിൽ ബാക്കി വന്നിട്ടുള്ളതാ ഈ ഒരു തലപ്പിലുള്ള കുറച്ച് ഈർക്കിളി ഭാഗമുണ്ട്, ആ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി കട്ട് ചെയ്യേണ്ടാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെയും കൂടി ഒരു കയറിട്ടിട്ട് ഒന്ന് കെട്ടിയിട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം കേട്ടോ. ഞാനിവിടെ ഇത് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനിതാ 1-7-Up-ൻ്റെ ബോട്ടിലും കൂടി എടുക്കുക. അപ്പോൾ അതാ ഞാൻ 1.5 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കത്തി ഒന്ന് നല്ലവണ്ണം ചൂടാക്കിയതിന് ശേഷം ഈ ഒരു അടിഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ സെൻറ്റർ ഭാഗം വേണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു അടിഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു സെൻറ്റർ ഭാഗം മാത്രം മതി.
ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ബോട്ടിൽ ഈ ഒരു വടിയുടെ ഉള്ളിലൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ കയർ വെച്ചിട്ട് കെട്ടിയിട്ടുള്ള ആ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു ബോട്ടിലൊന്ന് ഫിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു ബോട്ടിലിതാ ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഗ്യാസിൽ വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ചൂടാക്കുന്ന സമയത്ത് ഒപ്പം തന്നെ ഇതേപോലെ ഒരു തുണി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കുപ്പി നന്നായിട്ട് തന്നെ എന്താ ഒരു കറക്റ്റ് ഒരു ലെവലിൽ നമുക്ക് ചൂടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് തന്നെ ടവലോ അല്ലെങ്കിൽ തുണി എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കുപ്പി നല്ല കറക്റ്റ് ലെവലിലായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇങ്ങനെ ചൂടാക്കുന്ന സമയത്ത് ആ ഒരു ഈർക്കിളി ഒന്ന് സൈഡിലോട്ട് മാറ്റിയിട്ട് വേണം കേട്ടോ ചൂടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഒരു ചൂട് കൊണ്ട് ഈർക്കിളിയൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ടോ ഈ ഒരു കുപ്പി നമ്മുടെ ഈ ഒരു ചൂല് നന്നായിട്ട് തന്നെ അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല വണ്ണം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആ ഒരു ബോട്ടിൽ നന്നായിട്ട് തന്നെ ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ, ആ ഒരു ഈർക്കിളിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ മുറ്റൊക്കെ ഇനി കുനിഞ്ഞ് അടിച്ച് വാരേണ്ട ഒരാവശ്യമില്ല. ഇതേപോലെ രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈർക്കിളി ചൂല് വെച്ചിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ടിപ്പാണ് കേട്ടോ. അതും നമുക്കൊരു 10 പൈസയുടെ ചിലവ് പോലും ഇല്ല. അപ്പോൾ ഇത് വെച്ചിട്ട് അടിച്ചു വാരുമ്പോൾ ആ മുറ്റത്തുള്ള ഇലകളൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും പെട്ടെന്ന് തന്നെ നമുക്ക് അടിച്ചു വാരാട്ടോ. നമ്മൾ വീട്ടിലൊക്കെ ഒഴിവാക്കിയിടുന്ന ഈ ഒരു 2 7-up ബോട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിതാ ഈ ഒരു ചൂല് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കിഡിലൻ ടിപ്പ് തന്നെയാണ് കേട്ടോ. മസ്റ്റായിട്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.